കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു. ദാ ഈ കാണുന്നതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാട്സപ്പ് എടുത്തിട്ട് എനിക്ക് ഇന്നേ വരെ മെസ്സേജ് അയക്കാത്തവരും എൻ്റെ കോണ്ടാക്ട്സിൽ ഒരു 90% ആൾക്കാർ വരെ എനിക്ക് ഇതിന് റിപ്ലൈ തന്നു. കാരണം ഞാൻ ഇട്ടേക്കുന്ന സ്റ്റാറ്റസ് എന്താ, എല്ലാം സെറ്റായി, ഞാൻ കമ്മിറ്റഡായി, വീട്ടുകാരെ സമ്മതിച്ചു. നോക്ക്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാവർക്കും അത് കാണുവാനും അത് അറിയുവാനും എന്ത് എക്സൈറ്റ്മെൻ്റ് ആ അല്ലേ. അതിനുശേഷം ദേ ഞാൻ ഇങ്ങനൊരു സ്റ്റാറ്റസ് ഇട്ടു. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ചാരം എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മുടെ പേജിൽ ഇട്ടായിരുന്നു. ആ പേജിലിട്ട വീഡിയോയ്ക്ക് 1K വ്യൂ കഴിഞ്ഞു പോയി. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് എനിക്ക് ആരും അതിനൊരു റിപ്ലൈ തന്നില്ല. ഞാൻ ആരുടെയും കുറ്റമല്ല പറയുന്നത്. ഇപ്പം അങ്ങനെ ഒരു സ്റ്റാറ്റസ് നിങ്ങളിൽ ഒരാളായിട്ടിരിക്കുന്നെങ്കിലും ഞാൻ അത് കണ്ടാൽ ഞാനും എടാ കള്ളാന്ന് വല്ലതും പറഞ്ഞ് ഞാനും റിപ്ലൈ തരത്തുള്ളൂ. സോ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ 10-ൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു പാളിച്ചകളും സംഭവിക്കത്തില്ല. അയ്യോ, അവൻ്റെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഇവൻ്റെ വീട്ടിൽ എന്നാ സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു കുറ്റം കാണുക, അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവ് കാണുക. അപ്പം വേണ്ടേ അർജുൻ ഇങ്ങനെ കേട്ടു, അതൊരു 10 പേരോട് പറഞ്ഞ് എന്തിനാ എന്നെക്കുറിച്ച് ഒരു ബാഡ് ഇമ്പാക്റ്റ് അവരുടെ ഉള്ളിലും കുത്തിവെക്കുന്നത്. അതേസമയം നിങ്ങൾ എൻ്റെ ഒരു മോശപ്പെട്ട സ്വഭാവം കാണുമ്പോൾ, അല്ലെ എൻ്റെ ഒരു കുറ്റം കാണുമ്പോഴത്തേനും അത് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ശരിയല്ല, ഇത് നിർത്തണം, ഇത് നമുക്ക് ശരിയാകത്തില്ലെന്ന് അങ്ങനെ നിങ്ങൾ എന്നോട് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് പറയുന്നത് ഞാൻ നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ അതേസമയം എൻ്റെ ഒരു കുറവ് കാണുമ്പോഴത്തേനും അതൊരു 10 പേരോട് പറയുന്നത് ഒരിക്കലും ഞാൻ നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, എൻ്റെ കുറ്റം 10 പേരുടെ അകത്തൂടെ കുത്തിവെക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഒരു സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ്. സോ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്കും കൂടെ നോക്കുക, മറ്റുള്ളവരുടെ നല്ലതിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. നല്ലത് കാണുമ്പോൾ 10 പേരോട് പറയുക. ആൻഡ് അടുത്ത ഒരു കാര്യം, ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടല്ലേ റിപ്ലൈ തന്നത്. സോ ഞാൻ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ എപ്പോഴും എന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് വേണം ഞാൻ സ്റ്റാറ്റസ് ഇടാനായിട്ട്. ഓക്കെ, ഇപ്പൊ എന്റെ കല്യാണം ഉറപ്പിച്ചു, ഐ എം എൻഗേജ്ഡ്, നമുക്ക് ഇടാം. അയ്യോ, എനിക്കൊരു തേപ്പ് കിട്ടി, അത് ഞാൻ സ്റ്റാറ്റസിൽ എന്തിനാ 10 പേരെ അറിയിക്കുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ മുന്നിൽ ചെറുതാവുക. സോ സ്റ്റാറ്റസുകൾ ഇടുമ്പോഴത്തേനും എപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. അവരുടെയും ഇവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ 10-ൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. അപ്പോൾ വീഴ്ചകളൊന്നും ഉണ്ടാകത്തില്ല. മറ്റുള്ളവന്റെ നല്ലത് കാണുമ്പോൾ ഒരു 10 പേരോട് പറയുക. ഒരാളുടെ കുറവ് കാണുമ്പോൾ അയാൾ നന്നാകണം എന്ന് നിങ്ങളുടെ അകത്ത് യഥാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നേരിട്ട് ചെന്ന് പറയുക. 10 പേരുടെ ഉള്ളിലോട്ട് നമ്മൾ എന്തിനാ വെറുതെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഒരുപാട് ന്യൂസ് പേപ്പറുകളും ദുരന്തങ്ങളും ഉണ്ടല്ലോ. ഇനി നമ്മൾ ഒരു ബാഡ് ന്യൂസ് പേപ്പർ ആകണ്ട, ഗുഡ് ന്യൂസ് പേപ്പർ ആകുക. ഓൾവേസ് ഹാപ്പി, ഓൾവേസ് റിജോയ്സ്. നല്ലത് മാത്രം ചിന്തിക്കുക. ഹാവ് എ ഗുഡ്.